ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു പുതിയൊരു പാർട്ടിലേക്കാണ് പോകുന്നത്. മറ്റൊന്നുമല്ല, ഞാൻ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസുകൾ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ ഒരു PSC പരീക്ഷയ്ക്ക് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആവാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങളിത് ഈ വീഡിയോ അവസാനം വരെ കാണുക, കണ്ടാൽ മാത്രം പോരാ, ക്വസ്റ്റ്യൻസ് എഴുതിയെടുക്കുക, എഴുതിയെടുത്ത് റിവൈസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഈ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ഒരുപാട് നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട്. പ്ലേലിസ്റ്റിലെ ഓരോ വീഡിയോസും ഇമ്പോർട്ടൻ്റ് ആണ്, അതൊക്കെ നിങ്ങൾ കാണുക, കണ്ട് എഴുതിയെടുക്കുക. അപ്പോൾ ഞാൻ ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ ക്വസ്റ്റ്യൻസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് ഞങ്ങളുടെ രണ്ടാം ജന്മമാണ്. ഇത് ഞങ്ങളുടെ രണ്ടാം ജന്മമാണ്. ജീവനോടെ നാട്ടിലേക്ക് തിരിച്ചു വരാൻ കഴിയുമെന്ന് യാതൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. ഇന്ത്യൻ പൗരൻ ആയതിൽ അഭിമാനം തോന്നുന്ന നിമിഷമാണിത്. ഇത് ഞങ്ങളുടെ രണ്ടാം ജന്മമാണ്. ജീവനോടെ നാട്ടിലേക്ക് തിരിച്ചു വരാൻ കഴിയുമെന്ന് യാതൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. ഇന്ത്യൻ പൗരനായതിൽ അഭിമാനം തോന്നുന്ന നിമിഷമാണിത്. ആരുടെ വാക്കുകളാണിത്? സിറിയയിൽ നിന്നും മോചിതരായ ഇന്ത്യൻ നേഴ്സുമാരുടെ വാക്കുകളാണിത്. അപ്പോൾ ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാനും ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാനും പ്രതിസന്ധി ഘട്ടത്തിൽ ഫലപ്രദമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഏക സ്ഥാപനം ഏതാണ്? ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാനും ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാനും പ്രതിസന്ധി ഘട്ടത്തിൽ ഫലപ്രദമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഏക സ്ഥാപനമാണ് രാഷ്ട്രം. ഓക്കെ, അപ്പോൾ അത് രാഷ്ട്രത്തിൻ്റെ ഒരു ഡെഫിനിഷനാണിത്. എന്ത്? ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുക, ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക, പ്രതിസന്ധി ഘട്ടത്തിൽ ഫലപ്രദമായി പ്രവർത്തിക്കുക, ഇതാണ് രാഷ്ട്രത്തിൻ്റെ ഒരു നിർവചനം. അപ്പോൾ രാഷ്ട്രം, ഇപ്പോൾ രാഷ്ട്രം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച പാശ്ചാത്യ ചിന്തകനാരാണ്? രാഷ്ട്രം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച പാശ്ചാത്യ ചിന്തകൻ നിക്കോളോ മക്കിയവെല്ലിയാണ്. അപ്പോൾ രാഷ്ട്രം എന്ന പദത്തിൻ്റെ നിർവചനം എന്താ? ഞാനൊന്നുകൂടി പറയുന്നു, രാഷ്ട്രം എന്ന പദത്തിൻ്റെ നിർവചനം: ഒരു നിശ്ചിത ഭൂപ്രദേശത്ത് സ്ഥിരമായി അധിവസിക്കുന്നവരും പരമാധികാരമുള്ള ഗവൺമെൻറ്റോട് കൂടിയതുമായ ഒരു ജനതയാണ് രാഷ്ട്രം എന്ന് പറയുന്നത്. ഒരു ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഇതിൻ്റെ നിർവചനം ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്: ഒരു നിശ്ചിത ഭൂപ്രദേശത്ത് സ്ഥിരമായി അധിവസിക്കുന്നവരും പരമാധികാരമുള്ള ഗവൺമെൻറ്റോട് കൂടിയതുമായ ഒരു ജനതയാണ് രാഷ്ട്രം. ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ടെറിട്ടോറിയൽ വാട്ടേഴ്സ്. ഈ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സമുദ്ര സാമീപ്യമുള്ള രാജ്യങ്ങളുടെ തീരപ്രദേശത്ത് നിന്ന് പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ എന്ന് പറയുമ്പോൾ എത്ര കിലോമീറ്റർ വരും? പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ എന്ന് പറയുമ്പോൾ 22 കിലോമീറ്റർ ആണ് വരിക. 22 കിലോമീറ്റർ. അപ്പോൾ ഈ കടലും ഭൂപ്രദേശത്തിൻ്റെ ഭാഗമായി കണക്കാക്കുന്ന ഒരു മേഖലയാണ് എന്ത്? ടെറിട്ടോറിയൽ വാട്ടേഴ്സ്. ഓക്കെ, അപ്പോൾ സമുദ്ര സാമീപ്യമുള്ള രാജ്യങ്ങളുടെ തീരപ്രദേശത്ത് നിന്ന് പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ എന്ന് പറയുമ്പോൾ 22 കിലോമീറ്റർ. ഓക്കെ, കടലും ഭൂപ്രദേശത്തിൻ്റെ ഭാഗമായി കണക്കാക്കുന്ന മേഖലയെ നമ്മൾ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് എന്ന് പറയും. അപ്പോൾ അതിൽ പഠിക്കേണ്ടത് 12 നോട്ടിക്കൽ മൈലാണ്. 12 നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞാൽ 22 കിലോമീറ്റർ. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് കേരളത്തെ ഒരു രാഷ്ട്രമായി പരിഗണിക്കാത്തത്? കൃത്യമായ ഭൂപ്രദേശവും ജനങ്ങളുടെ ഗവൺമെൻറ്റും കേരളത്തിനുണ്ട്. എന്നാൽ ആഭ്യന്തരവും വൈദേശികവുമായ എല്ലാ വിഷയങ്ങളിലും തീരുമാനമെടുക്കാൻ ആർക്കധികാരമില്ല? കേരളത്തിന് അധികാരമില്ല. അതുകൊണ്ട് തന്നെ കേരളത്തെ ഒരു രാഷ്ട്രമായി പരിഗണിക്കാൻ കഴിയില്ല. കൃത്യമായ ഭൂപ്രദേശമുണ്ട്, ഗവൺമെൻറ് ഉണ്ട്, എന്നാൽ ആഭ്യന്തരവും വൈദേശികവുമായ എല്ലാ വിഷയങ്ങളിലും തീരുമാനമെടുക്കാൻ കേരളത്തിന് കഴിയില്ല. അതുകൊണ്ട് കേരളം ഒരു രാഷ്ട്രമല്ല. അപ്പോൾ എന്താണ് നമ്മുടെ പരമാധികാരം എന്ന് പറയുന്നത്?
പരമാധികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഭ്യന്തര വിഷയങ്ങളിൽ തീരുമാനമെടുക്കാനും കഴിയണം, അല്ലെങ്കിൽ അന്തർദേശീയ വിഷയങ്ങളിൽ സ്വന്തമായിട്ട് നിലപാടെടുക്കാൻ കഴിയണം. ഇത്തരമുള്ള രാഷ്ട്രത്തിൻ്റെ ഒരു അധികാരത്തെയാണ് നമ്മൾ പരമാധികാരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ രാഷ്ട്രത്തെ മറ്റു സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് പോലും പരമാധികാരമാണ്. പരമാധികാരം ജനങ്ങളും ഭൂപ്രദേശവും ഗവൺമെൻറ്റും ഉണ്ടായാലും രാഷ്ട്രം രൂപീകരിക്കപ്പെടുന്നില്ല അല്ലേ. അതിനൊരു ഉദാഹരണമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പരമാധികാരം ഉണ്ടെങ്കിൽ മാത്രമേ രാഷ്ട്രം നിലവിൽ വരികയുള്ളൂ എന്നത് മനസ്സിലാക്കുക. അപ്പോൾ ഗ്രീക്ക് ചിന്തകരായ പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും രാഷ്ട്രത്തിൻ്റെ പ്രധാന ചുമതലയായി കണക്കാക്കുന്നത് പൗരൻ്റെ മെച്ചപ്പെട്ട ജീവിതം, അതായത് പൗരന് മെച്ചപ്പെട്ട ജീവിതം നൽകുക എന്നതാണ്. അപ്പോൾ ഗ്രീക്ക് ചിന്തകനായ പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും പറയുന്നത് രാഷ്ട്രത്തിൻ്റെ പ്രധാന ചുമതലയായിട്ട് അവർ കണക്കാക്കുന്നത് പൗരന് ഒരു മെച്ചപ്പെട്ട ജീവിതം നൽകുക എന്നതാണ്. എന്നാൽ രാഷ്ട്രത്തിൻ്റെ ലക്ഷ്യം ഏറ്റവും കൂടുതൽ പേർക്ക് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യലാണ്. രാഷ്ട്രത്തിൻ്റെ ലക്ഷ്യം ഏറ്റവും കൂടുതൽ പേർക്ക് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യലാണ് എന്ന് പറഞ്ഞതാരാ? ജെർമി ബെന്താം എന്ന വ്യക്തിയാണ്. രാഷ്ട്രത്തിൻ്റെ ലക്ഷ്യം ഏറ്റവും കൂടുതൽ പേർക്ക് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യലാണ് എന്ന് പറയുന്നത്. ജെർമി ബെന്താം. അപ്പോൾ നമ്മുടെ രാഷ്ട്ര രൂപീകരണം, ഇപ്പോൾ രാഷ്ട്ര രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സിദ്ധാന്തങ്ങൾ നിലവിലുണ്ട്. അതിലൊന്നാണ് ദൈവദത്ത സിദ്ധാന്തം. അപ്പോൾ രാഷ്ട്ര രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സിദ്ധാന്തങ്ങളുണ്ട്. അതിലൊന്നാണ് ദൈവദത്ത സിദ്ധാന്തം, മറ്റൊന്ന് പരിണാമ സിദ്ധാന്തം, പിന്നൊന്നൊരു സാമൂഹിക ഉടമ്പടി സിദ്ധാന്തം, മറ്റൊന്ന് ശക്തി സിദ്ധാന്തം. ഓക്കെ, അപ്പോൾ ഈ ദൈവദത്ത സിദ്ധാന്തം എന്ന് പറയുമ്പോൾ രാഷ്ട്രം ദൈവസൃഷ്ടിയാണ്, രാജാവ് ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ്, ദൈവത്തോട് മാത്രമേ രാജാവിന് കടപ്പാടുള്ളൂ എന്നൊക്കെ പറയുന്നതാണ് എന്ത് ദൈവദത്ത സിദ്ധാന്തം എന്ന് പറയുന്നത്. രാഷ്ട്രം ദൈവദൃഷ്ടിയാണ്, രാജാവ് ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ്, ദൈവത്തോട് മാത്രമേ രാജാവിന് കടപ്പാടുള്ളൂ എന്ന് പറയുന്നതാണ് ദൈവദത്ത സിദ്ധാന്തം. അപ്പോൾ എന്താണ് ഈ പരിണാമ സിദ്ധാന്തം? പരിണാമ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ രാഷ്ട്രം ചരിത്ര സൃഷ്ടിയാണ്, അതായത് സാമൂഹികമായ പരിണാമ പ്രക്രിയയുടെ ഫലമായിട്ട് രൂപം കൊള്ളുന്നതാണ് എന്ത് പരിണാമ സിദ്ധാന്തം എന്ന് പറയുന്നത്. മറ്റൊന്നാണ് രാഷ്ട്രവുമായിട്ട് ബന്ധപ്പെട്ട സാമൂഹിക ഉടമ്പടി സിദ്ധാന്തം, അതായത് ജനങ്ങൾ രൂപം നൽകിയ ഒരു കരാറിലൂടെ രാഷ്ട്രം നിലവിൽ വന്നു. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി അവർ രാഷ്ട്രത്തിന് രൂപം നൽകി. ജനങ്ങൾ രൂപം നൽകിയ ഒരു കരാറിലൂടെ രാഷ്ട്രം നിലവിൽ വന്നു. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി അവർ രാഷ്ട്രത്തിന് രൂപം നൽകി എന്ന് പറയുന്നതാണ് സാമൂഹിക ഉടമ്പടി സിദ്ധാന്തം. അപ്പോൾ എന്താ ഈ ശക്തി സിദ്ധാന്തം എന്ന് പറയുന്നത്? അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ശക്തി സിദ്ധാന്തം എന്ന് പറയുന്നത് ശക്തരായവർ ദുർബലരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുന്നതിലൂടെ രാഷ്ട്രം രൂപീകരിക്കപ്പെട്ടു. അതായത് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് വേണമെങ്കിൽ പറയാം ഒരു പ്രാദേശികമായിട്ട്. അതാണ് ഈ ശക്തി സിദ്ധാന്തം എന്നുകൊണ്ട് പറയുന്നത്. ശക്തി സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ ശക്തരായവർ ദുർബലരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുന്നതിലൂടെയാണ് രാഷ്ട്രം രൂപീകരിക്കപ്പെടുന്നത് എന്ന് പറയുന്നതാണ്. അപ്പോൾ ക്ഷേമരാഷ്ട്രം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ക്ഷേമ രാഷ്ട്രം ഇതെല്ലാം ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നതാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ വെറൈറ്റി പോയിൻസുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് എഴുതിയെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ക്ഷേമരാഷ്ട്രം എന്ന ആശയം മുൻനിർത്തി രാഷ്ട്രത്തിൻ്റെ ചുമതലകൾ നമുക്ക് എത്രയായിട്ട് തരംതിരിക്കാം? ക്ഷേമ രാഷ്ട്രം. അപ്പോൾ ക്ഷേമരാഷ്ട്രം എന്ന ആശയം മുൻനിർത്തി രാഷ്ട്രത്തിൻ്റെ ചുമതലകൾ നമുക്ക് രണ്ടായിട്ടാണ് തരംതിരിക്കാൻ പറ്റുക. ഒന്ന് നിർബന്ധിത ചുമതലയും മറ്റൊന്ന് വിവേചനപരമായ ചുമതലയും. ഈ നിർബന്ധിത ചുമതല എന്ന് പറയുന്നത്, അതായത് രാഷ്ട്രം എല്ലാ കാലത്തും നിർബന്ധമായും വഹിക്കേണ്ട കുറച്ച് ചുമതലകളുണ്ട്. അതിലൊന്നാണ് അതിർത്തി സംരക്ഷണം, ആഭ്യന്തര സംരക്ഷണം, അവകാശ സംരക്ഷണം, മറ്റും ഇമ്പോർട്ടൻ്റ് നീതി നടപ്പാക്കുക. അതിർത്തി സംരക്ഷണം, ആഭ്യന്തര സമാധാനം അല്ലെങ്കിൽ അവകാശ സംരക്ഷണം, നീതി നടപ്പാക്കുക, ഇതെല്ലാം തന്നെ നിർബന്ധിത ചുമതലയിൽപ്പെടുന്നതാണ്. എന്നാൽ വിവേചനപരമായ ചുമതലകളുണ്ട്, അതായത് രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നിർവഹിക്കേണ്ട കുറച്ച് ചുമതലകൾ. സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ആരോഗ്യ സംരക്ഷണം നൽകുക, വിദ്യാഭ്യാസ സൗകര്യം ഒരുക്കുക, ക്ഷേമ പദ്ധതികൾ നടപ്പാക്കുക, ഗതാഗത സൗകര്യം ഒരുക്കുക, പുരോഗമനപരമായ കുറച്ച് പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഈ സാങ്കേതിക വിദ്യയുടെ വളർച്ച, ഇതൊക്കെ കുറച്ച് വിവേചനപരമായിട്ടുള്ള ചുമതലകളാണ്. അതായത് നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് മെച്ചപ്പെടുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ രാഷ്ട്രം
പൊതുവെ അറിയപ്പെടുന്നത് ദേശരാഷ്ട്രം എന്ന പേരിലാണ്. ദേശരാഷ്ട്രമാണ് ഇന്നത്തെ ഒരു രാഷ്ട്രം അറിയപ്പെടുന്നത്, ദേശരാഷ്ട്രം. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പോഴാണ് ഒരു രാഷ്ട്രത്തെ ക്ഷേമരാഷ്ട്രം എന്ന് വിളിക്കുന്നത്? ക്ഷേമരാഷ്ട്രം എന്ന് നമ്മളൊരു രാഷ്ട്രത്തെ വിളിക്കുന്നത് വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ ചുമതലകളുടെ നിർവഹണം ജനങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട ജീവിതം സാധ്യമാക്കുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ക്ഷേമരാഷ്ട്രം എന്ന് വിളിക്കാം അല്ലേ. അപ്പോൾ അപ്പോഴാണ് നമ്മളൊരു ക്ഷേമരാഷ്ട്രമായി മാറുന്നത്. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ഒരു രാഷ്ട്രത്തിൻ്റെ നിയമനിർമ്മാണ നടപടികളിലും നീതി നിർവഹണത്തിലും പങ്കെടുക്കാൻ അധികാരമുള്ള ഏത് വ്യക്തിയെയും രാഷ്ട്രത്തിൻ്റെ പൗരൻ എന്ന് വിളിക്കാം. അതായത് പൗരത്വത്തെക്കുറിച്ചുള്ള ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാടാണിത്. ഇത് ഇപ്രാവശ്യത്തെ ഒരു PSC എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഒരു രാഷ്ട്രത്തിൻ്റെ നിയമനിർമ്മാണ നടപടികളിലും നീതി നിർവഹണത്തിലും പങ്കെടുക്കുവാൻ അധികാരമുള്ള ഏത് വ്യക്തിയെയും രാഷ്ട്രത്തിൻ്റെ പൗരൻ എന്ന് വിളിക്കാം. അരിസ്റ്റോട്ടലിൻ്റെ വാചകമാണിത്, അരിസ്റ്റോട്ടലിൻ്റെ വാചകം. ഓക്കെ, അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ കമൻറ്റ് ചെയ്യുക. ഇത്തരം ഒരുപാട് വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.